ശരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോ തന്നെ ആ മണം കിട്ടിയാൽ മനസ്സിലാവും. മലവൂത്ത് കഴിച്ച ശീലമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ക്ലിക്ക് സെറ്റപ്പ് ആണോ അല്ലയോ. ആ മണം അടിച്ചാ മതി. അതുകൊണ്ടാണ് നീ ഇന്നലെ പറഞ്ഞോണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ ട്രൈ ചെയ്യാനും കാരണം. കാരണം വെച്ചാല് ഇവൻ കറക്റ്റ് ഫുഡ് റിവ്യൂ ചെയ്യും, അതുകൊണ്ടാണ് ഇവനും കൂടി വരാൻ കാരണം. ഞാൻ ഇവന് കൂടെ ഞാൻ പലപ്പോഴും കുറെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ ടേസ്റ്റ് എനിക്ക് അറിയാം. അതുകൊണ്ട് ഇവനോട് ഞാൻ നല്ലത് പറഞ്ഞു. ഇത് എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ടാണ്, എന്റെ കൊളീഗ് ആയിരുന്നു, എല്ലാമാണ്. നമ്മള് മധുവിന്റെ പോസ്റ്റ് ഇട്ടില്ലേ, ആ പോസ്റ്റ് ഇട്ട് കണ്ടിട്ട് ഇതിനോട് ഇൻസ്പയർ ആയിട്ട് അവന് പക്ക ഫുഡ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഫ്ലേവറേ നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട് റൈസിലേക്ക്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത്രയും ക്വാളിറ്റി ടേസ്റ്റി ആയ മധുരത്തിൽ ഇരിക്കണേ ഒരുപാട് ആളായി. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പണ്ട, ദമാമിന് കോപറിലായിട്ട് ഇത്രയും ബെസ്റ്റ് മധുരത്തിൽ ഇട്ട ഷോപ്പ് വേറെ ഇല്ല. സീരിയസ്ലി നമ്മൾ ഏകദേശം ഹാഫായി. ഓക്കെ, ഹാഫ് കൂടെ തീരാനുണ്ട്. നമ്മള് കഴിച്ചിരിക്കുന്നത് ഒരു ഫുള്ളാണ്, ഒരു ഫുൾ മധുത്താണ്. മൂന്ന് പേർക്ക് മര്യാദയ്ക്ക് ഫുഡ്. അതെ അതെ, നമ്മള് ഫുഡ് ഫിനിഷ് ആക്കി കേട്ടോ. അഹമ്മദില്ല പ്രാവശ്യം തിന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഒരു സാറ്റിസ്ഫൈഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. പിന്നെ കഴിച്ച് തീരുന്നവരെ ആ ഫുഡിന്റെ ചൂട് അവിടെ തന്നെ ഉണ്ടാവും. പ്രഷർ കുക്കർ ഉണ്ടാക്കുന്ന ഒരുമിച്ചിടുന്നതിന്റെ ഇതാണ്. ഈ ചിക്കൻ വേറെ മറ്റേ റൈസ് വേറെ അല്ല, ഒരുമിച്ചുണ്ടാവും. അപ്പൊ രണ്ടിനും സെയിം ചൂടുണ്ടാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചില ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നീ ഞാൻ എന്നെ കൂട്ടി ഞാൻ പോയി ഒറ്റക്ക് കഴിക്കുമ്പോ വേറെ ടേസ്റ്റ് കഴിക്കും. ഞാൻ നിന്നെയും കൂട്ടി പോകുമ്പോ നീ എന്താ ഈ കൂട്ടി ഇങ്ങനെ അതേ സെയിം ഇത് പോളെ നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ചിരി നോക്കട്ടെ, ഞാൻ എപ്പോഴും ആരും കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടോ, ഈ സെയിം ടേസ്റ്റാണ്. ഒരു വ്യത്യാസമില്ല. അത് മെയിനായിട്ട് വെച്ചാല് അവര് ആ ഒരു കുക്കറിന്റെ ഇതും പിന്നെ അവരെ റേഷ്യോ ഫോളോ ചെയ്യണം, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അല്ല മധുരം ആവുന്നല്ല, ബാക്കി ഹവായും ബാക്കിയിലും ഉണ്ട്. പക്ഷെ ഇവരെ മെയിൻ സാധനം ഇപ്പൊ ഈ ഒരു ഹോട്ടലിൽ ഒരു ഐക്കോണിക് ഡിഷ് ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ആൾക്കാർ പോകും. അപ്പൊ ഞാനിനെ വേറെ അധികം ഓട്ടത്തിന് അങ്ങനെ പോക്കില്ല. ഇത് പെർഫെക്റ്റ് ആണ്, ഐക്കോണിക് സംഗീതം. അപ്പൊ ഓക്കെ, ഇത് വായി വന്നോ. ഇതിന്റെ കൊളീഗ്സാ ശരി എല്ലാം ഈ മാസം തന്നെ. അപ്പൊ ഷെയറും കൂടി ഇല്ല? ഓ ഷെയറിന്റെ അക്കൗണ്ട്സ് അല്ലേ. അപ്പൊ ഓക്കെ ടെൻഷാ. ഓക്കെ സ്റ്റാളേ.